രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 3.5 ലക്ഷം കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 3.55 ലക്ഷം പേർക്കാണ്. 2807 പേരാണ് കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് മരിച്ചത്. 18 ഏപ്രിലിനും 25 ഏപ്രിലിനും ഇടയിലെ 7 ദിവസങ്ങളിൽ 22,49,000 പുതിയ കേസുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്. വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നു. ബാലു, തുടർച്ചയായ ദിവസങ്ങളിൽ 3 ലക്ഷം കവിഞ്ഞ് രോഗബാധിതരുടെ കണക്ക് പോവുകയാണ്. പക്ഷേ ഡൽഹിയിൽ നേരിയ ആശ്വാസമുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായ 5ാം ദിവസമാണ് രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 3 ലക്ഷം പിന്നിടുന്നത്. ഇന്നത്തെ പ്രത്യേകത 3.5 ലക്ഷം അത് പിന്നിട്ടിരിക്കുന്നു എന്നതാണ്. ഇത് ആദ്യമായാണ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 3.5 ലക്ഷം പിന്നിട്ടിരിക്കുന്നത്. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ പരിശോധനകളുടെ എണ്ണം കുറവായിരുന്നു. എന്നിട്ട് പോലും 3.55 ലക്ഷമാണ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണമായി ഈ സംസ്ഥാനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മരണനിരക്കും ഈ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം 2700 ആയിരുന്നു മരണനിരക്കെങ്കിൽ ഇന്നത് 2800 കടന്നിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഡൽഹിയിൽ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും അതുപോലെ തന്നെ പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിലും നേരിയ കുറവ് ഇന്നലെ രേഖപ്പെടുത്തിയുണ്ടായി. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനെ ഒരു ട്രെൻഡായി നമുക്ക് കണക്കാക്കാൻ വേണ്ടി കഴിയുമോ എന്ന കാര്യം ഈ ആരോഗ്യ വിദഗ്ധർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കാരണം ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ സാധാരണഗതിയിൽ ഈ ടെസ്റ്റുകളുടെയും മറ്റും എണ്ണം ഈ ശരാശരി എണ്ണം കുറയുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നേരിയ തോതിലുള്ള കുറവ് രേഖപ്പെടുത്തിയതെന്നാണ് ഈ ആരോഗ്യ വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ 9 മണിയോടുകൂടി പുറത്തു വരുന്നതായിരിക്കും. പക്ഷേ ഇന്ന് വളരെ ആശ്വാസകരമാകുന്ന ചില വാർത്തകൾ നമുക്ക് രാവിലെ തന്നെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വിഭിന്നമായി ചില ആശ്വാസകരവുമായ വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയിൽ നിന്ന് ഈ ന്യൂജേഴ്സി ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ നിന്ന് ഏതാണ്ട് 5 ടൺ ഓക്സിജൻ കോൺസെൻട്രേറ്റർ അഥവാ ഓക്സിജൻ നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ ഈ ഇന്ത്യയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് എത്തിക്കുന്നതായിരിക്കും. ഇത് ഉത്തരേന്ത്യയിലെ പല ഈ സ്വകാര്യ ആശുപത്രികളും മറ്റും ഓർഡർ നൽകിയതാണ്. ഇവ എത്തുന്നതോടുകൂടി ഒരു പരിധിവരെ നിലവിലെ ഈ ഓക്സിജൻ ക്ഷാമത്തിന് പരിഹാരമാകുമെന്നാണ് ഈ സർക്കാർ വൃത്തങ്ങളും മറ്റും വ്യക്തമാക്കുന്നത്. ഏതായാലും ഉച്ചയോടുകൂടി ഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ എത്തുന്നതായിരിക്കും.